ഇൻഫോമീഡിയ മലയാളം. കേരളത്തിലെ ലോക്ഡൌൺ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ ഏറ്റവും പുതിയ നിലപാടും കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പണം നേരിട്ട് കയ്യിലെത്തുന്ന സംവിധാനം ഉണ്ടാക്കണമെന്ന നിർദ്ദേശത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ആദ്യം തന്നെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കേരളത്തിലെ കോവിഡ് പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സർക്കാർ വലതുകൈ കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഫൈൻ വാങ്ങുകയും ഇടതുകൈ കൊണ്ട് കിറ്റ് കൊടുക്കുകയുമാണ്. ഇതെന്ത് നയമാണ്? സർക്കാരിന്റെ അടച്ചിടൽ നയം അശാസ്ത്രീയമാണ്. ബിവറേജിലെ പ്രവർത്തന സമയം നീട്ടിയ സർക്കാർ എന്തുകൊണ്ട് മറ്റ് മേഖലകളിലും ഈ ഇളവ് അനുവദിക്കുന്നില്ല? സർക്കാരിന്റെ തെറ്റായ നയം കോവിഡ് രോഗികൾ കൂടാൻ ഇടയാക്കി. നിരന്തരമായ അടച്ചിടലിലേക്ക് പോയതോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില തകർന്നു. ആളുകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. കടകൾ ഉൾപ്പെടെ തുറക്കാൻ പറ്റുന്നില്ല. എന്നാൽ നികുതിയുടെയോ വാടകയുടെയോ കാര്യത്തിൽ ഇളവില്ല. ഈ നിലക്ക് പോയാൽ ജനം പട്ടിണിയിലാകുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കേരളം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. കോവിഡ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. റേഷൻ കാർഡ് ഉടമകൾക്ക് പണം നേരിട്ട് കയ്യിലെത്തുന്ന സംവിധാനം ഉണ്ടാകണം. ജീവനോപാധികൾ മുടങ്ങാതെ നോക്കണമെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷം പറഞ്ഞു. അതേസമയം കിറ്റ് നൽകുന്നതിനെ പ്രതിപക്ഷം എതിർക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങൾക്ക് പട്ടിണി ഉണ്ടാകാതിരിക്കാനാണ് കിറ്റ് നൽകുന്നത്. ജനങ്ങൾക്ക് സൗജന്യ മരുന്നും ചികിത്സയും നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയന്ത്രണങ്ങൾ ശാസ്ത്രീയമാണ്, അത് തുടരും. അടച്ചിടലിനെ ദേശീയ തലത്തിൽ തന്നെ വിദഗ്ധർ അംഗീകരിച്ച നടപടിയാണ്. സംസ്ഥാനം ഒറ്റക്കെട്ടായി കോവിഡിനെ നേരിടുമ്പോൾ പ്രതിപക്ഷം ഭയപ്പെടുന്നു. പ്രതിപക്ഷം ഈ രാജ്യത്തല്ലേ? 10 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ സംസ്ഥാനത്ത് സ്റ്റോക്ക് ഉണ്ടെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിറ്റ് നൽകുന്നതിൽ തെറ്റില്ലെന്നും തുടരുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കോവിഡ് 3-ാം തരംഗം ഉണ്ടായില്ലെങ്കിൽ 2-3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുമെന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് തുറന്നു സമ്മതിച്ച സർക്കാർ എന്നാൽ വളർച്ചാ നിരക്കിൽ കുറവ് വന്നിട്ടില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.